ഇനി ആനയുമായുള്ള ആനിമൽ ആംബുലൻസ് ഇപ്പോൾ പുഷാരംപെട്ടിയിൽ നിന്ന് തിരിച്ചു. അത് കടന്നു വരുന്ന വഴി എന്ന് പറയുന്നത് ചിന്നമന്നൂർ എന്ന സ്ഥലമാണ്. ആ ചിന്നമന്നൂരാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. അവിടേക്ക് ആ അരിക്കൊമ്പനുമായി ആനിമൽ ആംബുലൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജെയ്സൺ മണിയങ്ങാട് അവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ജെയ്സൺ, നേരത്തെ ജോഷി പറഞ്ഞതുപോലെ ആൾക്കാർ കൂടി നിൽക്കുക, വലിയ ശബ്ദമുണ്ടാക്കുക, മയക്കത്തിലാണ് അരിക്കൊമ്പൻ ഉണരുന്നത്, അപകടമാണ്. അരിക്കൊമ്പനൊപ്പം ഈ ആനിമൽ ആംബുലൻസിൽ നിൽക്കുന്നവർ എല്ലാ ആൾക്കാരോടും അഭ്യർത്ഥിക്കുന്നുണ്ട് ശബ്ദമുണ്ടാക്കരുതെന്ന്. എപ്പോഴാണ് ചിന്നമന്നൂരിലേക്ക് എത്തുക? പി ജി, ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ ചിന്നമന്നൂരിൽ എത്താനാണ് സാധ്യത. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഹൈവേയിലൂടെയാണ് ആന പാസ് ചെയ്യുക. ഇവിടെ ഇതിലെ വന്ന് ചിന്നമന്നൂർ ടൗണിലെത്തി അവിടെ നിന്നും തേനിയിലെത്തി, തേനിക്ക് മുമ്പ് വെച്ച് വെള്ളിമലയിലേക്ക് പാസ് ചെയ്യും. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. സാധാരണയായി നമ്മൾ ചിന്നക്കനാലിൽ നിന്ന് കൊണ്ടുപോകുന്നപ്പോൾ കണ്ടതാണ് ഒരുപാട് ആളുകൾ വഴിയിലും മറ്റുമൊക്കെ നിന്ന് കൈവീശുന്ന ഒരു സാഹചര്യമൊക്കെ. ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിയും ഇവിടെയില്ല. ആളുകൾ ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഗതാഗത ക്രമീകരണങ്ങൾ ഒന്നും നടത്തേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് പോലീസും മറ്റുമൊക്കെ പറയുന്നത്. ആവശ്യമെങ്കിൽ തേനിയിൽ എത്തുമ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും സംവിധാനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തും. വെള്ളിമലയിലേക്ക് എന്ന് അനൌദ്യോഗികമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെ നിന്നാണ് വെള്ളിമലയിലേക്ക് മറ്റെവിടേക്ക് ഇരിക്കോ എന്നതിനെക്കുറിച്ച് കൃത്യമായി തിരിയുന്നതും മറ്റുമൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്നമന്നൂരിൽ എത്തുമ്പോൾ എവിടെയാണ് എന്ന കാര്യത്തിലൊരു കൃത്യത നൽകാൻ കഴിയും. വെള്ളിമലയിലേക്ക് എന്ന് തന്നെയാണ് ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വെള്ളിമല ഒരു പ്രത്യേക തരത്തിലുള്ള സ്ഥലമാണ്, അതായത് അരിക്കൊമ്പന് ആവാസ വ്യവസ്ഥയ്ക്ക് പറ്റുന്ന സ്ഥലം എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ജനസാന്ദ്രത കുറവാണ്. വനത്തിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരേണ്ട സാഹചര്യം ഉണ്ടാകില്ല. ധാരാളം തീറ്റയുള്ള പ്രദേശമാണ്. എങ്കിലും അരിക്കൊമ്പനെ സംബന്ധിച്ചിടത്തോളം അരിക്കൊമ്പൻ ജനവാസ മേഖലയിൽ കൂടുതൽ ഇറങ്ങുന്ന ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രദേശത്തേക്ക് എത്തിയാൽ ജനസാന്ദ്രത കുറവാണ് എങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അതായത് ആ വനാതിർത്തി ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അരിക്കൊമ്പൻ പൂർണ്ണമായും സുരക്ഷിതനാണ്. ആ പ്രദേശത്ത് കമ്പത്തിറങ്ങിയതുപോലെയുള്ള സാഹചര്യങ്ങളൊന്നും ഈ പ്രദേശത്ത് ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇനി അരിക്കൊമ്പന്റെ ചികിത്സയെക്കുറിച്ച് പറഞ്ഞാൽ അതിന് വേണ്ട സംവിധാനവും ഈ മറ്റേ വെള്ളിമലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ, അതായത് അവസാനം അവിടെയാണ് ചികിത്സ നൽകേണ്ടത്. അതിന് തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഒരു ചികിത്സ വീണ്ടും നൽകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വെറ്റിനറി ഡോക്ടർമാരും അടങ്ങിയ സംഘം അവിടെയുണ്ട്. അവർ കൃത്യമായി പരിശോധിച്ച് മയക്കം വിട്ട് ഉണരുന്നതിന് മുമ്പ് പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ആവശ്യമായ മരുന്നുകളൊക്കെ നൽകിയതിന് ശേഷമായിരിക്കും അരിക്കൊമ്പനെ തുറന്നുവിടുക. വെള്ളിമലയിലെ ഉൾക്കാട്ടിനുള്ളിൽ തുറന്നുവിടാനുള്ള സാധ്യതയാണ്. ആനകളുടെ എണ്ണം പൊതുവേ പെരിയാർ ടൈഗർ റിസർവിലോ അല്ലെങ്കിൽ ചിന്നക്കനാലിലോ കണ്ടപോലെ അത്രയും ആനകളുടെ ആനകൾ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അരിക്കൊമ്പന് ആവശ്യമായ തീറ്റയും ഭക്ഷണവും ഒക്കെ ഉള്ള പ്രദേശം പൂർണ്ണമായും സുരക്ഷിതം എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ ജോഷി കുര്യനുമൊക്കെ ഈ അരിക്കൊമ്പന്റെ യാത്രയുടെ വളരെ വിശദമായ കാഴ്ചകളും വിവരങ്ങളുമായി നമ്മളോടൊപ്പം തത്സമയം തന്നെ ചേരും.